കശ്മീർ പ്രശ്നത്തിൽ രാജ്യവും പ്രധാനമന്ത്രിയും ലോക തോൽവിയായി മാറിയതിന്റെ ആരിശം പാകിസ്ഥാനികൾ തീർത്തത് ബഹ്റൈനിലാണ്. സ്ഥലവും തരവും ഒന്നും നോക്കാതെ ബഹ്റൈനിൽ വെച്ച് ഇന്ത്യക്കെതിരെ പ്രതിഷേധിച്ചവർക്ക് കിട്ടിയത് മുട്ടൻ പണിയാണെന്ന് പിന്നീടുള്ള കാര്യം. പാകിസ്ഥാന്റെയും കാശ്മീരിന്റെയും കൊടികളുമായി കഴിഞ്ഞ ദിവസമായിരുന്നു ബഹ്റൈനിൽ പാകിസ്ഥാനുള്ള പ്രതിഷേധം. പ്രതിഷേധത്തിൽ ബംഗ്ലാദേശികളും അണിനിരുന്നു. ഇന്ത്യ വിരുദ്ധ പ്രകടനം നടത്തിയവർക്കെതിരെ ബഹ്റൈൻ ഒരു ദയാദാക്ഷിണ്യവും കാണിച്ചില്ല. കശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെ ബഹ്റൈനിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ച പാകിസ്ഥാനികൾക്കും ബംഗ്ലാദേശികൾക്കുമെതിരെ ബഹ്റൈൻ ഭരണകൂടം നിയമ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈദ് പ്രാർത്ഥനയ്ക്ക് ശേഷം കശ്മീരിന് വേണ്ടി റാലി നടത്തിയെന്നതാണ് ഇവർക്കെതിരെയുള്ള കേസ്. മതപരമായ ചടങ്ങുകൾ നടക്കുന്ന സ്ഥലങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങൾക്കായി ഉപയോഗിക്കരുതെന്ന് ബഹ്റൈൻ ഭരണകൂടം ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. ഇത് നിലനിൽക്കുമ്പോഴാണ് നിയമത്തിന് വിപരീതമായി ചട്ടലംഘനം നടത്തി പ്രതിഷേധ റാലി കൂടിയത്. എന്തായാലും നിയമവിരുദ്ധമായി നടന്ന റാലിക്കെതിരെ പോലീസ് നിയമം കശ്മീർ വിഷയത്തിൽ ഇസ്ലാമിക രാജ്യങ്ങളും ഇന്ത്യക്കൊപ്പമാണെന്നതിന്റെ വ്യക്തമായ സൂചന നൽകിക്കൊണ്ടാണ് ഇന്ത്യ വിരുദ്ധ പ്രകടനം നടത്തിയവർക്കെതിരെ ബഹ്റൈൻ സർക്കാർ നടപടിയെടുത്തത്. അതേസമയം കശ്മീർ വിഷയത്തിൽ നിലവിലെ സാഹചര്യം അറിയിക്കാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ബഹ്റൈൻ ഷെയ്ഖ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയെ വിളിച്ചിരുന്നതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇതിന് പിന്നാലെയാണ് പ്രതിഷേധ റാലി നടത്തിയവർക്കെതിരെ ബഹ്റൈൻ ഭരണകൂടം നിയമ നടപടികൾ സ്വീകരിച്ചത്. എന്നാൽ കശ്മീരിലെ സാഹചര്യങ്ങളിൽ ബഹ്റൈൻ സർക്കാരിന് കടുത്ത ആശങ്കയുണ്ടെന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നുമാണ് ബഹ്റൈൻ ഭരണാധികാരി ഈ വിഷയത്തിൽ പ്രതികരിച്ചതെന്നാണ് ഇതിനുശേഷം ഇമ്രാൻഖാന്റെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. കശ്മീരിനുള്ള പദവി എടുത്തു മാറ്റിയതും കശ്മീരിനെ രണ്ടായി വിഭജിച്ചതും കശ്മീരികൾക്കിടയിലും പാകിസ്ഥാനികൾക്കിടയിലും വലിയ ചലനമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ നടപടിക്കെതിരെ നിരവധി പേർ രംഗത്തെത്തിയിരുന്നു. അതിന്റെ ഒരു ഭാഗമെന്നോണമാണ് ഇപ്പോൾ ബഹ്റൈനിൽ പ്രതിഷേധ റാലി ഉണ്ടായിരിക്കുന്നത്. നേരത്തെ കശ്മീരിൽ ഇന്ത്യയുടെ നയതന്ത്ര വിജയത്തെ പാകിസ്ഥാനും തുറന്നു സമ്മതിച്ചിരുന്നു. കശ്മീരിനെ അന്താരാഷ്ട്ര വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്ക് പിന്തുണ ലഭിച്ചില്ലെന്ന് പാക് വിദേശകാര്യമന്ത്രി തുറന്നു സമ്മതിച്ച ഈയിടെയാണ്. കശ്മീരിന് പ്രത്യേക അധികാരങ്ങൾ നൽകുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു പിന്നാലെ കശ്മീർ വിഷയം അന്താരാഷ്ട്ര വേദികളിൽ ഉയർത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ യു എന്നിലെ രക്ഷാസമിതി അംഗങ്ങളോ ഇസ്ലാമിക രാജ്യങ്ങളോ പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ തയ്യാറായില്ല. രക്ഷാസമിതി അംഗങ്ങൾ പൂക്കളുമായല്ല നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും അവരിലൊരാൾ തടസ്സമായി തീരാം. അതുകൊണ്ട് അവർ സഹായിക്കുമെന്നുള്ള വിഡ്ഢികളുടെ സ്വർഗത്തിൽ കഴിയേണ്ടതില്ല എന്നായിരുന്നു പാക് വിദേശകാര്യമന്ത്രി ഷാ മെഹ്മൂദ് ഖുറേഷി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അവിടെ ആരും നമ്മെ കാത്തിരിക്കുന്നില്ല, ആരും നിങ്ങളുടെ ക്ഷണം പ്രതീക്ഷിക്കുന്നുമില്ല. ഇക്കാര്യം അറിഞ്ഞിരിക്കണമെന്നും പാക് വിദേശകാര്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറയുന്നു. നിരവധി രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ താല്പര്യങ്ങളുണ്ട്. ഇക്കാര്യം താൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നതാണ്. ഇന്ത്യ എന്നത് 100 കോടിയോളം ജനങ്ങൾ വരുന്ന വലിയൊരു കമ്പോളമാണ്. നിരവധി ആളുകൾ ഇന്ത്യയിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നും ഷാ മെഹ്മൂദ് ഖുറേഷി പറഞ്ഞു. മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടായ്മയിലും ഇക്കാര്യം ഉന്നയിച്ചു. എന്നാൽ അവർക്കും ഇന്ത്യയിൽ നിരവധി നിക്ഷേപങ്ങളുണ്ട്. അവർക്കെല്ലാം ഇന്ത്യയിൽ അവരുടേതായ താല്പര്യങ്ങളുണ്ടെന്നും പാക് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അമേരിക്ക, റഷ്യ, ഫ്രാൻസ്, UK, ചൈന എന്നീ രാജ്യങ്ങളാണ് രക്ഷാസമിതി അംഗങ്ങൾ. ജമ്മു കാശ്മീരിലെ പ്രത്യേക പദവി പിൻവലിച്ച് ഇന്ത്യയുടെ നടപടിയെ പരസ്യമായി പിന്തുണച്ച ആദ്യ രക്ഷാസമിതി സ്ഥിരാംഗം റഷ്യയാണ്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണെന്നാണ് റഷ്യ സ്വീകരിച്ച നിലപാട്. അമേരിക്കയും ഇന്ത്യയെ പിണക്കാതെ ഇത്തരമൊരു നടപടി തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണെന്ന് അവർ വിശദീകരിച്ചിട്ടുണ്ടെന്നാണ് പ്രതികരിച്ചത്. മറ്റു രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ അധികം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഓഗസ്റ്റ് 6 വിഷയമുന്നയിച്ച് പാകിസ്ഥാൻ നൽകിയ കത്ത് പരിഗണിക്കില്ലെന്ന് രക്ഷാസമിതി വ്യക്തമാക്കിയിരുന്നു. ഇതും അവർക്ക് തിരിച്ചടിയായിരുന്നു. മാത്രമല്ല ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ OIC അംഗങ്ങളായ UAE, മാലദ്വീപ് എന്നീ രാജ്യങ്ങളും ഇന്ത്യയുടെ നീക്കത്തിന് പിന്തുണ നൽകിയിരുന്നു. വിഷയം ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നമാണെന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. വെബ്ഡെസ്ക്, തത്വമേ ന്യൂസ്.